ആദ്യം മണ്ടത്തരം പ്രവർത്തിക്കും, പിന്നെ മൂന്നാല് വർഷം കുത്തിയിരുന്ന് ആലോചിക്കും. ചെയ്തത് മണ്ടത്തരമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആ തീരുമാനം പിൻവലിക്കും. വിശ്വഗുരുവിൻ്റെ അതിഭയങ്കരമായ ഭരണപാഠവും. നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവിന് 1000 കയ്യടി കൊടുത്താലും മതിയാകില്ല. അങ്ങേര് കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞ് ദിവസങ്ങൾക്കകം ആ മണ്ടൻ തീരുമാനത്തിൻ്റെ തുടർച്ചയായി വന്ന 2000 രൂപ നോട്ട് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയാണ്. ഇതൊരു നോട്ട് നിരോധനമൊന്നുമല്ല, ക്ലീൻ നോട്ട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2000 നോട്ട് പിൻവലിക്കുന്നത് എന്നാണ് RBI വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നതെങ്കിലും ഇപ്പോഴും 3,62,000 കോടിയുടെ 2000 രൂപ നോട്ട് നമ്മുടെ രാജ്യത്ത് വിനിമയത്തിലുണ്ട്. വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കും മുതലാളിമാർക്കുമൊക്കെ അവരുടെ കയ്യിലുള്ള 2000 നോട്ട് മാറ്റിയെടുക്കുന്നതിന് സെപ്റ്റംബർ 30 വരെയുള്ള കാലാവധി ധാരാളമാണ്. പക്ഷേ സാധാരണക്കാരൻ്റെ അവസ്ഥയോ? ഇപ്പോൾ തന്നെ പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ 19 ബ്രാഞ്ചുകളിലായി ഇത് മാറ്റിയെടുക്കാൻ സൗകര്യമുണ്ട്, പക്ഷേ 20,000 രൂപ വരെ ഒരു ബാങ്കിൽ നിന്ന് മാറ്റിയെടുക്കാനാവൂ എന്നുള്ളതാണ്. അന്ന് 2016 നവംബർ 8 ഇതുപോലൊരു രാത്രിയിൽ നോട്ട് നിരോധനം പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിച്ച ആ മണ്ടൻ തീരുമാനം പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത്? എന്നിട്ട് എന്തു സംഭവിച്ചു? ഒരു 2000 നോട്ട് പുതിയതായി ഇറക്കി. സംഘികൾക്ക് ഭയങ്കര ആഘോഷമായിരുന്നു. ഓർമ്മയില്ലേ? ചിപ്പ് വച്ച നോട്ട്, മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള നോട്ട്. കള്ളനോട്ടുകൾ പറ്റില്ല മക്കളെ, ഞങ്ങളുടെ മോദി സാർ ഇതാ ചിപ്പ് വച്ച നോട്ടിറക്കിയിരിക്കുന്നു. ഈ ചിപ്പ് വച്ച നോട്ടിൻ്റെ മഹത്വം വർണ്ണിക്കാൻ സംഘി മാധ്യമങ്ങളൊക്കെ എന്തെല്ലാം വർണ്ണനകളുമായിട്ടാണ് ഇറങ്ങിയത്. അതൊക്കെ ഒരു കാലം. ആ 2000 രൂപ നോട്ടാണ് പിൻവലിക്കുന്നത്. ഈ ചിപ്പൊക്കെ എന്തൊരു ചെയ്യുമോ എന്തോ? പരമ കഷ്ടമാണ്. സാമ്പത്തിക മേഖലയെക്കുറിച്ചെന്നല്ല, ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ പൊതുവികസന ധാരയെക്കുറിച്ച് യാതൊരു പിടിയുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന് പ്രധാനമന്ത്രിയുടെ സഹയാത്രികയായ ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് പറഞ്ഞത് എത്ര ശരി! അങ്ങനെ സമ്മതിച്ചു കൊടുക്കണം. സ്വന്തം ഭാര്യ മോദി സാറിൻ്റെ അടുത്ത ആളായിട്ടിരിക്കുമ്പോഴും ഇമാതിരി യാഥാർത്ഥ്യം വെട്ടിത്തുറന്ന് പറഞ്ഞതിന് അങ്ങേർക്ക് 1000 സല്യൂട്ട്. എന്തൊരു മണ്ടൻ തീരുമാനമായിരുന്നു അന്നെടുത്തത്! അന്ന് വിവരമുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇങ്ങനെ നോട്ട് നിരോധിച്ചിട്ട് ഈ പുതിയ 2000 യും 500 യും നോട്ടടിച്ചത് കൊണ്ട് എന്തു കാര്യം? ഓ, ഇത് മഹാസംഭവമാണ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കുറേ ആളുകൾ, നിഷ്പക്ഷരെന്നൊക്കെ പറഞ്ഞിരുന്ന കുറേ ആളുകൾ. മോദി സാറിൻ്റെ നോട്ട് നിരോധനം കൊണ്ട് ഈ രാജ്യം നന്നാവാൻ പോകുന്നു, കള്ളനോട്ട് മുഴുവൻ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ. ഒരു ചുക്കും സംഭവിച്ചില്ല. ഇപ്പോൾ 2000 നോട്ട് അച്ചടിച്ചത് തന്നെ ഭൂലോക അബദ്ധമായി പോയി എന്ന് ബോധ്യപ്പെട്ടു. അത് ഈ നോട്ടിറങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ബോധ്യപ്പെട്ടു. മെല്ലെ മെല്ലെ നോട്ടിൻ്റെ അച്ചടി കുറച്ചു. കഴിഞ്ഞ 2-3 വർഷമായി പൂർണ്ണമായും അച്ചടിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ നമ്മൾ വിപണിയിലൊക്കെ എത്തുമ്പോൾ 2000 നോട്ട് കിട്ടുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഈ മണ്ടൻ തീരുമാനം പിൻവലിക്കണമെന്നുള്ള ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായി നോട്ടിൻ്റെ അച്ചടി കുറച്ച് കിട്ടുന്ന നോട്ടുകൾ മുഴുവൻ ബാങ്കുകൾ പുറത്തുവിടാതെ തങ്ങളുടെ ശേഖരത്തിലേക്ക് മാറ്റി, അങ്ങനെ ഒരു കരുതൽ ഇതിനിടയിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിൻ്റെ 10% മാത്രം നോട്ടേ ഇനി വിപണിയിലുള്ളൂ എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പിൻവലിക്കുന്നത്. ഇപ്പോൾ അന്നത്തെ നോട്ട് ദുരന്തം പോലെ ഒരു ദുരന്തമൊന്നും ആകില്ല എന്ന് സാമ്പത്തിക വിദഗ്ധരും BJP അനുകൂലികളും ഒക്കെ വന്ന് പറയുന്നു. ഇതൊരു മഹത്തായ സംഭവമാണ് എന്നാണ് പറയുന്നത്. ക്ലീൻ നോട്ട് പ്രോജക്റ്റ് എന്താണെന്ന് സംഘീയക്ക് അറിഞ്ഞുകൂടാ. ക്ലീൻ നോട്ട് പ്രോജക്റ്റ് എന്നവർ പറയും. ഇത് നോട്ട് നിരോധനമല്ല, ക്ലീൻ നോട്ട് പ്രോജക്റ്റ്.